ിനെതിരായ യുദ്ധം കൂടുതൽ കടുപ്പിക്കുമെന്ന സൂചന നൽകി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു ഇസ്രായേലിന് ലോകത്തിന് എതിരെ നിൽക്കേണ്ടി വന്നാലും ലക്ഷ്യത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു ആവശ്യമെങ്കിൽ ലോകം മുഴുവൻ എതിർത്താലും ലക്ഷ്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുമെന്നാണ് ബെഞ്ചമിൻ നദന്യാഹു ആവർത്തിക്കുന്നത് ഗാസയിൽ വെടിനിർത്തൽ ആഗോള സമ്മർദ്ദമായി ഇസ്രായേലിന് മേൽ പതിക്കുന്ന സമയത്താണ് ബെഞ്ചമിൻ നിലപാട് വ്യക്തമാക്കിയത് ഹമാസിന്റെ അവസാനം കാണുമെന്നാണ് അദ്ദേഹം പ്രതിജ്ഞ ചെയ്യുന്നത് ഗാസയിൽ വെടിനിർത്തൽ എന്നത് ഹമാസിനോട് കീഴടങ്ങുന്നതിന് തുല്യമാണ് ഹമാസിന്റെ ഭീകരതയാണ് അപലപിക്കേണ്ടത് എന്നും ലോക നേതാക്കളോട് നദന്യാഹു ആവശ്യപ്പെട്ടിട്ടുണ്ട് ഹമാസിന് ഗാസയിൽ എന്താണോ ചെയ്യുന്നത് അത് നാളെ ന്യൂയോർക്കിലും പാരീസിലും ലോകത്തെവിടെയും ഉണ്ടായേക്കാം അതേസമയം സ്വാതന്ത്ര്യ പ്രഖ്യാപനം മുതൽ പൗരന്മാർക്ക് നിശ്ചിത സൈനിക സേവനം നിർബന്ധമുള്ള രാജ്യമാണ് ഇസ്രായേൽ പതിനെട്ട് വയസ്സ് പൂർത്തിയാവുന്ന പൗരന്മാർ നിർബന്ധിത സൈനിക സേവനം ചെയ്യേണ്ടതുണ്ട് മുപ്പത് മാസമാണ് പുരുഷന്മാർ സൈനിക സേവനം ചെയ്യേണ്ട കുറഞ്ഞ കാലാവധി ചില കേസുകളിൽ നാല് മാസം അധികം വേണ്ടി വേണ്ടിവന്നേക്കാം സ്ത്രീകൾക്കിത് ചിലപ്പോൾ എട്ട് മാസം അധികം വേണ്ടി വന്നേക്കാം നിർബന്ധിത സൈനിക സേവനം പൂർത്തിയാക്കുന്നവരെ പിന്നീട് ഇസ്രായേലിന്റെ റിസർവ് ആർമിയിലേക്ക് മാറ്റും നാൽപ്പത് വരെ ഇവർ ഇസ്രായേലിന്റെ കരുതൽ സേനയുടെ ഭാഗമാണ് അതുവരെ രാജ്യത്ത് യുദ്ധ സാഹചര്യം വന്നാൽ ഈ റിസർവ് ആർമിക്കാർ വരും അതിനാൽ തന്നെ ഇവർക്ക് നിശ്ചിത ഇടവേളകളിൽ പരിശീലനം നൽകും അംഗങ്ങളുടെ കഴിവുകൾ നിലനിർത്തുന്നതിനൊപ്പം കരുതൽ സേനയെ സ്ഥിരം സജ്ജമാക്കാനാണ് ഈ പരിശീലനം നൽകുന്നത് പൊതുവെ ശത്രുക്കളാൽ ചുറ്റപ്പെട്ട രാജ്യമാണ് ഇസ്രായേൽ അതുകൊണ്ട് തന്നെ ആവശ്യമെങ്കിൽ പ്രതിരോധത്തിനും ആക്രമണത്തിനുമായി ആളുകളെ ഒരുക്കി നിർത്തേണ്ടത് ഇസ്രായേൽ അടിയന്തര പ്രാധാന്യത്തോടെ നടപ്പാക്കുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ പരിശീലനം സിദ്ധിച്ച ഈ റിസർവ് സൈനിക സംഘങ്ങളെ വലിയ പ്രാധാന്യത്തോടെയാണ് ഇസ്രായേൽ നിലനിർത്തുന്നത് ഹമാസിനെ നേരിടാനും ഈ സേനയാണ് ഇസ്രായേൽ സേന രംഗത്തിറക്കിയിരിക്കുന്നത് ഇസ്രയേലിന്റെ ആകെ ജനസംഖ്യയുടെ മൂന്ന് ശതമാനത്തിലധികം വരുന്നവരാണ് കരുതൽ സേനയിലുള്ളത് നിർബന്ധിത സൈനിക സേവനം നിറവേറ്റുന്ന എല്ലാ ഇസ്രായേലി പൌരന്മാരും ഈ കരുതൽ സൈന്യത്തിലേക്ക് ചേരേണ്ടതുണ്ട് സർക്കാർ ഉദ്യോഗസ്ഥർ മാധ്യമ പ്രവർത്തകർ അഭിനേതാക്കൾ അധ്യാപകർ ആരോഗ്യ പ്രവർത്തകർ തുടങ്ങി എല്ലാവരും ഈ സേവനം നിറവേറ്റാൻ ബാധ്യസ്ഥരാണ് വയസ്സ് വരെയാണ് ഇവരെ സാധാരണയായി യുദ്ധത്തിനായി വിളിക്കുന്നതായെങ്കിലും പ്രത്യേക സാഹചര്യങ്ങളിൽ നാല്പത് വയസ്സ് കഴിഞ്ഞവരെയും വിളിച്ചേക്കാം യുദ്ധത്തിനായി കരുതൽ സേനയിൽ നിന്ന് എത്തുന്നവർക്ക് ശമ്പളമടക്കമുള്ള ആനുകൂല്യങ്ങൾ സർക്കാർ നൽകുന്നുണ്ട് ചികിത്സയിലും ഇളവ് ലഭിക്കും ഹമാസിനെതിരെയുള്ള യുദ്ധത്തിൽ പങ്കുചേരാൻ പുറപ്പെടുകയാണ് എന്ന് ഇസ്രായേലി മാധ്യമപ്രവർത്തകനായ ഹന്യാനി നഫ്താലി നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഞങ്ങളെ വിന്യസിക്കുന്നത് അതിർത്തികൾ സംരക്ഷിക്കാൻ മാത്രമല്ല ഞങ്ങളുടെ വീടും കുടുംബവും സംരക്ഷിക്കാൻ കൂടിയെന്നാണ് നഫ്താലി എക്സിൽ കുറിച്ചിരുന്നത് ഇത് നന്മയും തിന്മയും തമ്മിലുള്ള യുദ്ധമാണ് എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു റിസർവ് ആർമിയിലേക്ക് ചേർന്ന ഇസ്രായേലിലെ പ്രമുഖ ടെലിവിഷൻ അഭിനേതാവായ ലിയോറാസും എക്സിൽ വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു വലിയ ആക്രമണം നടക്കുന്ന ഡെറോത്തയിലേക്ക് രക്ഷാപ്രവർത്തനത്തിനായി പോകുന്നതിനിടയിലുള്ള വീഡിയോ ആണ് ലിയോർ പോസ്റ്റ് ചെയ്തത് ആയുധം ധരിച്ച് വേണ്ടി പൊരുതുന്ന നൂറുകണക്കിന് സഹോദരങ്ങൾക്കൊപ്പം ഞാനും ചേരുന്നു ഇതാണ് ലിയോർ ഹമാസിന്റെ റോക്കറ്റ് ആക്രമണത്തെ പ്രതിരോധിക്കുന്ന ഇസ്രായേലിന്റെ അയൺ ഡോമിന്റെ ദൃശ്യങ്ങളും ലിയോർ പങ്കുവച്ച വീഡിയോയുടെ പശ്ചാത്തലത്തിൽ വ്യക്തമാണ് ഹമാസിനെതിരെയുള്ള യുദ്ധത്തിനായി അണിനിരന്ന മൂന്നര ലക്ഷം കരുതൽ സേനാംഗങ്ങളിൽ ഇസ്രായേലിന്റെ മുൻ പ്രധാനമന്ത്രി നഫ്താലി ബെനറ്റുമുണ്ട് നിൽക്കുന്ന നഫ്താലിയുടെ ദൃശ്യങ്ങള് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു